എന്റെ മോനെ രംഗണ്ണൻ കാണിച്ചു തരൂ എന്ന് പറഞ്ഞാൽ കാണിക്കൂ എന്ന് പറഞ്ഞത് വല്ലാത്തൊരു കടുപ്പായി പോയി. അതായത് നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ട് വയലൻസ് ഭയങ്കരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള പരസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവർ കൊടുത്തിരുന്ന ഒരു ടാഗ് ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് വയലന്റ് മൂവി എവർ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിലാണ്. സോ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഏറ്റവും വയലന്റ് മൂവി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ടാഗ് ലൈൻ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ സിനിമ കാണാൻ തീരുമാനിക്കും. സോ സിനിമ കണ്ടു, വളരെ ലേറ്റായിട്ടാണ് കാണുന്നതെന്ന് എനിക്കറിയാം. ബട്ട് ഈ സിനിമ തിയേറ്ററിൽ മിസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് വലിയ നഷ്ടമായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് ട്രിവാൻഡ്രത്ത് പോയിട്ടാണ് സിനിമ കണ്ടത്. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നിഖിൽ നാഗേഷ് ഭട്ട് ആണ്. അതുപോലെ തന്നെ കരൺ ജോഹറും ഹീറോ ജോഹറും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ലക്ഷ്യ ലൽവാനിയും അതുപോലെ തന്നെ തന്യ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. ഒപ്പം രാഘവ് ജുയൽ എന്ന് പറയുന്ന ഒരു ആക്ടറും ഉണ്ട്. അതിനോടൊപ്പം തന്നെ ആശിഷ് വിദ്യാർത്ഥിയുണ്ട്. പിന്നെ വേറെ നമുക്ക് പേരറിയാത്ത ഒരുപാട് ആക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ആക്ഷൻ കൊറിയോഗ്രഫിയാണ് ഇതിലെ കിങ് എന്ന് പറയുന്നത്. ഭയങ്കര കിഡിലൻ പ്ലാനിംഗ് ആയിട്ടുള്ള ആക്ഷൻ കൊറിയോഗ്രഫി. രണ്ട്, ഇതിൻ്റെ മേക്കപ്പ് ടീം ഒരു രക്ഷയില്ല. പോളി ടീമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളി വർക്കാണ്. ഈ സിനിമ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അത് ഗംഭീരമായിട്ടാണ് അത് രണ്ടിൻ്റെയും ബ്ലെൻഡിങ് പക്കയാണ്. ചില സീൻസൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മുമ്പോ എന്തുവാടാ ഇത് എന്ന് തോന്നിപ്പോ. അത്രയും ഗംഭീരമായിട്ടാണ് ആ വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അവർ കൊടുത്തിരിക്കുന്ന ടാഗ് ലൈനിനോട് 100% അവർ നീതി പുലർത്തിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലീഷ്യ സ്റ്റോറി ലൈൻ, നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടു പഴകിയിട്ടുള്ള എവിടെയൊക്കെയോ കണ്ടിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ്. പക്ഷെ ആ സ്റ്റോറി ലൈനിനെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന പറഞ്ഞു വരുന്ന രീതി, അതാണ് ഈ സിനിമയെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത്. ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ് സ്റ്റൈൽ വളരെ ഗംഭീരമാണ്. സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നായകന് ഒരു കാമുകിയുണ്ട്. കാമുകിയുടെ എൻഗേജ്മെൻ്റ് ആണ്. അവിടെ നിന്ന് ഈ പെൺകുട്ടീനെയും കൂട്ടിക്കൊണ്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്, പക്ഷേ സംഭവിക്കുന്നില്ല. അതിനൊക്കെ മറ്റു ചില കാരണങ്ങളും ഉണ്ട്. എന്താണെങ്കിലും പെൺകുട്ടിയും അവളുടെ ഫാമിലിയും ദില്ലിയിലേക്ക് ഈ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നതെന്ന് അവൾ പറയുന്നു. അവളെ കാണാൻ വേണ്ടി നായകനും കൂട്ടുകാരനും കൂടെ ഈ ട്രെയിനിലേക്ക് കയറുന്നു. അതേസമയം ഈ ട്രെയിനിലേക്ക് മോഷണത്തിനായി ഒരു ടീം വരുന്നു. സോ ഇവിടെയാണ് കഥ മാറുന്നത്. ഗംഭീര മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്തൊക്കെ സംഭവിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ അതെല്ലാം പടിപടിയായിട്ട് സംഭവിക്കും. പക്ഷേ അതിലുപരി ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ഇവനിട്ട് രണ്ടെണ്ണം പൊട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? സംവിധായകൻ അത് അറിഞ്ഞ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഏരിയാസ്, അത് പ്ലേസ് ചെയ്യുന്ന സ്റ്റൈല് എല്ലാം ഗംഭീരം. ലക്ഷ്യയുടെ പെർഫോമൻസും തനിയുടെ പെർഫോമൻസും ഗംഭീരമാണ്. അതുപോലെ തന്നെയാണ് രാഘവ് ജുയലിന്റെ പെർഫോമൻസ്. ആക്ച്വലി പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഷെയ്നിക്കൊക്കെ ആയിട്ട് ഭയങ്കര സിമിലർ ആയിട്ട് ഫീൽ ചെയ്തു. അത്ര അടിപൊളിയായിട്ടാണ് ഡയലോഗ് ഡെലിവറി ഒക്കെ ചെയ്തിരിക്കുന്നതാണെങ്കിൽ അവൻ്റെ ഒരു സിംപ്ലിസിറ്റി കാണണം. ആ ഡയലോഗ് പറയുമ്പോഴത്തേക്കൊരു ഈസിനെസ് ആണ്. ഇത്രയും വലിയ സംഭവങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കക്ഷി ആ ഡയലോഗ് പ്രസന്റ് ചെയ്യുന്നതും കക്ഷിയുടെ ഒരു സ്റ്റൈലും ഒക്കെ കാണുമ്പോൾ ഗംഭീരം. ഒരു കിടിലൻ ആക്ടറാണ്. പിന്നീട് ആശിഷ് വിദ്യാർത്ഥി വരുന്നുണ്ട്. പുള്ളിയുടെ ക്യാരക്ടറും നൈസാണ്. ഇതിനകത്ത് പേരറിയാത്ത കുറേ ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ ഓരോ തരത്തിൽ ഈ സിനിമയിൽ നമ്മളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. ഓഡിയൻസിനെ ഇറിറ്റേറ്റ് ചെയ്ത് അവസാനം നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇവന് രണ്ടെണ്ണം കിട്ടണം അല്ലെങ്കിൽ ഇവനെ ഇങ്ങനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്ക് തോന്നില്ല. അതല്ല വാവ് എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഗംഭീര അടാറൊരു വർക്ക്. സോ ജോൺ വിക്കൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ടുള്ള ടീമുകളാണെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള നല്ല വിഷ്വൽ ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിലോട്ട് വിട്ടോ, ഒരു നഷ്ടവും വരത്തില്ല. കാരണം അത്രയും ക്വാളിറ്റി വർക്കാണ്. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സിനിമകളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലാണ് മോശം. കാരണം ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫിക്ക് മാത്രം നമ്മൾ കൊടുക്കുന്ന കാശ് മുതലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തെ മേക്കപ്പ് വർക്ക്, CG എല്ലാം നൈസാണ്. പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ലോജിക്കലി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നോക്കുമ്പോഴാണെങ്കിലും നൈസാണ്. NSC കമാൻഡോസ് ആണ് ഇതിനകത്തുള്ളതെന്നുള്ളത് ഇവന്മാർ അറിയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നൊരു പഞ്ചുണ്ടല്ലോ, എസ്പെഷ്യലി കിടിലുമാണ്. സോ കൂടുതലൊന്നും പറയുന്നില്ല, ധൈര്യമായിട്ട് നിങ്ങൾ തിയേറ്ററിലോട്ട് വിട്ടോ. എസ്പെഷ്യലി ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇത് നിങ്ങൾ കുട്ടികളുമായിട്ടൊന്നും ദയവ് ചെയ്ത് തിയേറ്ററിലോട്ട് പോകരുത്. അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലും ഒരുപാട് അപ്പാണ്, ഒരുപാട് മുകളിലാണ് ഇതിലെ വയലന്റ് ആയിട്ടുള്ള രംഗങ്ങൾ. സോ അത് ശ്രദ്ധിച്ചിട്ട് വേണം തിയേറ്ററിലേക്ക് പോകാൻ, ബിക്കോസ് ഇതിനകത്ത് അത്രയും വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ ഇത്തരത്തിലുള്ളൊരു മൂവിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ തിയേറ്ററിലോട്ട് വിട്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരത്തില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സിനിമാറ്റോഗ്രഫി എല്ലാം, ലൈറ്റിംഗ് ഒക്കെ പക്കയാണ്. സോ തിയേറ്ററിലോട്ട് വിട്ടോ, ധൈര്യമായിട്ട് കണ്ടോ, ഒരു ഗംഭീരപ്പെടാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഇൻഷോർട്ട് മല്ലു, ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 out of 5 ആണ്. അഭിപ്രായങ്ങൾ വ്യക്തിപരം, സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല.
നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. സിനിമ നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും